Hi friends, Ando Creations like എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പൂഫിങ്ങിനെ കുറിച്ചാണ്. സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വഞ്ചിക്കുക, കബളിപ്പിക്കുക എന്നുള്ള തുടങ്ങിയ അർത്ഥങ്ങളാണ് മലയാളത്തിലുള്ളത്. ഈ ഇന്റർനെറ്റ് ലോകത്ത് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ലോകത്ത് സ്പൂഫിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഇന്റർനെറ്റിൽ തന്നെ ഒരുപാട് കളിപ്പീരുകളും വഞ്ചിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ common ആയിട്ട് സ്പൂഫിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസിൽ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്പൂഫിംഗ് ഒരുപാടുണ്ട്. നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലോകത്ത് സ്പൂഫിംഗ് ഒരുപാടുണ്ട്. അതിൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് എന്ന് പറയുന്നത് ഇമെയിൽ സ്പൂഫിംഗ് ആണ്. അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡി മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇമെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ ഒരു വ്യാജ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തോ മറ്റുള്ളവർക്ക് ഇമെയിൽ അയക്കുന്ന ഒരു കാര്യമാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഊമ്മക്കത്ത്, നമ്മൾ ഒരാൾക്ക് ഒരു ഊമ്മക്കത്ത് അയക്കുകയാണെന്ന് വിചാരിച്ചോ, അതിൽ അഡ്രസ്സ് കാണില്ല, ഒന്നും തന്നെ കാണില്ല, ഇവിടെ നിന്നാണ് അയച്ചില്ല, ആരാണ് അയച്ചത് ഒന്നും അറിയാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മൾ ഊമ്മക്കത്തുകൾ അയക്കാറുണ്ട്. അല്ല, ഞാൻ അയച്ചിട്ടില്ല, പലരും അയക്കാറുണ്ടെങ്കിൽ ഊമ്മക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് തന്നെയാണ്. അതുപോലെ നമ്മൾ ഇമെയിൽ അയക്കുന്ന രീതി തന്നെയാണ്. അത് ആരാണ് അയച്ചതെന്ന്, എവിടെ നിന്നാണ് അയച്ചതെന്ന് ഒന്നും അറിയാൻ സാധിക്കില്ല. അതുപോലെയുള്ളതാണ് ഈ ഒരു ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്പൂഫിംഗ് എന്ന് പറയുന്നത് IP സ്പൂഫിംഗ് ആണ്. IP സ്പൂഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ IP അഡ്രസ്സ് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് IP സ്പൂഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് കയറുകയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ IP സ്പൂഫിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നതെന്നോ ഏത് നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നതെന്നോ ഒന്നും അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ IP അഡ്രസ്സ് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് IP സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാനുള്ള സ്പൂഫിംഗ് എന്ന് പറയുന്നത് യൂസർ നെയിം സ്പൂഫിംഗ് ആണ്. യൂസർ നെയിം സ്പൂഫിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റിയിൽ വിവരങ്ങൾ കൈമാറുക, സന്ദേശങ്ങൾ കൈമാറുക, ലൈവ് ചാറ്റിംഗ് നടത്തുക തുടങ്ങി എന്ത് കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ എന്ത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്പൂഫിംഗ് ആണ് യൂസർ നെയിം സ്പൂഫിംഗ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആൾമാറാട്ടം തന്നെയാണ്. ഞാൻ മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി ഞാൻ എടുത്തിട്ട് അവർ ചെയ്യുന്നത് പോലെ രീതിയിൽ ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് കാര്യമല്ലേ? എന്തെങ്കിലും പ്രശ്നം വരികയോ കുടുങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ കുടുങ്ങും. കാരണം ഉപയോഗിച്ചവരിന് ഒരു പ്രശ്നം, കാരണം അവൻ്റെ ഐഡൻറ്റിറ്റി അല്ല അവൻ ഉപയോഗിച്ചിരുന്നത്, അവൻ്റെ യൂസർ നെയിം അല്ല അവൻ ഉപയോഗിച്ചിട്ട് നിൽക്കുന്നത്, മറ്റുള്ളവരുടെ യൂസർ നെയിമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഫേസ്ബുക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് മറ്റുള്ളവർ ഒരാളെ നിന്ന് ഹാക്ക് ചെയ്തിട്ട് അയാളുടെ ഫേസ്ബുക്കിൽ കയറിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പ്രശ്നം വരികയാണെങ്കിൽ അയാളുടെ പേരിലേ വരുള്ളൂ, കാരണം എൻ്റെ പേരിൽ വരികയില്ല. കാരണം എൻ്റെ ഫേസ്ബുക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്, മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് അടിച്ചു മാറ്റിയിട്ട് അയാളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു യൂസർ നെയിം സ്പൂഫിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ചെറിയ രീതിയിലുള്ള കാര്യമാണ്. ഇതിനെക്കാട്ടി വലിയ രീതിയിലുള്ള കാര്യങ്ങൾ യൂസർ നെയിം സ്പൂഫിംഗ് വളരെയേറെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ 3-4 കാര്യങ്ങളെ പറയാനുള്ളൂ, പറഞ്ഞെന്നുള്ളൂ. എന്നാൽ ഇതുപോലുള്ള ഒരുപാട് സ്പൂഫിങ്ങുകൾ ഇൻ്റർനെറ്റ് ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലതും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്, പക്ഷേ കണ്ടുപിടിക്കാൻ പ്രയാസകരമാണ് എന്നുള്ളതാണ് പ്രശ്നം. പുതിയ പുതിയ സ്പൂഫിങ്ങുകൾ പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരി, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.